മന്നനെ മലയാള തറവാട്ടിന്ന മണി എന്ന് പറഞ്ഞ രത്നമാണ് കേട്ടോ. മലയാള തറവാട്ടിന്ന അങ്കണ മുറ്റം എവിടെയാണ് ഇരിക്കുന്ന നടുമുറ്റത്ത്, അതായത് നമ്മുടെ വീടിന്റെ തൊട്ട് മുൻവശത്തുള്ളതാണ് മുറ്റം. മുറ്റം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മലയാളിക്ക് മുറ്റമുണ്ട്, മുറ്റം അടിക്കുകയും ചെയ്യാം. പെൺകുട്ടികളൊക്കെ മുറ്റം അടിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പൊ മല പിള്ളേരെല്ലാം രാവിലെ ജിമ്മിലേക്കല്ലേ ജിമ്മിൽ പോണ നേരം കൊണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ തറവാട്ട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കുറേ സ്ഥലം മുറ്റ നാല് വശത്തും ആ മുറ്റ അടിച്ച് തീരുമ്പോഴത്തേക്കും നടുകൂടിയും, വേറെ ഒരു എക്സസൈസും വേണ്ട. മലയാളത്തറവാട്ടിന്നങ്കണമണിപീഠത്തിലിരുത്തു, മലയാളത്തറവാടിന്റെ മുറ്റത്തുള്ള മണിപീഠത്തിൽ അവിടെയാണ് ഓണത്തപ്പൊരു സ്ഥാനം, മുൻപിൽ തന്നെയാണ്. മണിപീഠത്തിലിരുത്തു എന്തിനാണ് അങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടി അലഞ്ഞു മലർക്കളമെഴുതി കാത്തോരരചനെ. ഞങ്ങളുടെ സ്വപ്നങ്ങളിലെ കൊച്ചുകിനാവുകൾ. ഓണം എല്ലാവർക്കും ഉണ്ട്, ഉറുമ്പിന് പോലും ഉണ്ട് ഓണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ എന്തെങ്കിലും ദാരിദ്ര്യമില്ലാത്ത സങ്കടമില്ലാത്ത ഒരു ദിവസം വരും, അത് ഓണമാണ്. അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരുന്ന സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടി അലഞ്ഞു തേടി അലഞ്ഞു തേടി പ്ലസ് അലഞ്ഞു യാഗമ ആഗമസന്ധി സി ബി എസ് സി തേടി അലഞ്ഞു മലർക്കളം എഴുതി. മലർക്കളം മലർ പ്ലസ് കളം. സാധാരണഗതിയിൽ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് ഇങ്ങനെ സന്ധി സമാസം ചോദിക്കലില്ല, ചോദിച്ചാലോ കരുതിയിരുന്നോളണം. തേടി അലഞ്ഞു മലർക്കളം എഴുതി കാത്തോരരചന. പൂക്കളമിട്ട് സ്വപ്നം കണ്ട് പൂക്കളമിട്ട് കാത്തിരുന്ന ആ അരചൻ, ആ രാജാവാണ് ഈ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പനിനീര് കൊണ്ട് കാൽ കഴുകിച്ച് സ്വർണ സിംഹാസനത്തിൽ രത്നസിംഹാസനത്തിൽ ഇരുത്തു എന്ന് കവി മലയാളിയോട് പറയുന്നു. ഇനി അടുത്തു വരുന്ന ഭാഗം, താൻ ആരാണ്, താൻ എന്താണ്, തൻ്റെ കവിതയുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് വൈലോപ്പള്ളി പറയുന്നു. കവിയുടെ സ്വയം അടയാളപ്പെടുത്തലാണ്, കവി തന്നെ അടയാളപ്പെടുത്തി വയ്ക്കും. താൻ ആരാണ്, താൻ എന്താണ്, താൻ എന്തിനാണ് കവിത എഴുതുന്നത് എന്ന് ആദ്യം മുതലേ കാലാതീതം കാവ്യ വിസ്മയം ലക്ഷ്മണ സാന്ദ്രം മുതൽ മിസ് പറയുന്നുണ്ട്. കവിക്ക് സാഹിത്യകാരന് ഒരു കടമയുണ്ട്. സാഹിത്യകാരൻ സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കി വേണം തന്റെ രചനകൾ നിർവഹിക്കുവാൻ. ദേ ആരാണ് താൻ മലയാള കവിതാ രംഗത്ത്, മലയാള സാഹിത്യ ലോകത്ത് തൻ്റെ സ്ഥാനം എന്താണ്, താൻ ആരാണ്, താൻ എന്തിനു വേണ്ടിയാണ് കവിത എഴുതുന്നത് എന്ന് വൈലോപ്പള്ളി നമ്മെ അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ ഞാൻ ആരാണ്, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും, ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ. ഞാനും കയ്യിലെ വീണ പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാനൊന്നു കൊറിക്കാൻ നെല്ലു കിടച്ചാലായി, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ. ഈയോ ആഠ്യന്മാരൊന്നുമല്ല മലയാള സാഹിത്യ തറവാട്ടിലെ രാജാവോ ആഠ്യനോ വലിയ പ്രതിഭാസമ്പത്തുള്ള ആളോ അല്ല കവിയുടെ എളിമയാണ്. കവി ആരായി സങ്കല്പിച്ചു പുള്ളുവൻ, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ. തറവാട്ട് വീടുകളിൽ, ചില തറവാട്ട് വീടുകളിൽ ഇപ്പോഴും ആ അത് ഒരു ചടങ്ങായിട്ട് നടത്തലുണ്ട്. അതാണ് മിസ് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അറിയാമോ എന്താ പുള്ളുവൻ പാട്ടെന്ന്? അറിയില്ല അല്ലേ. മൂന്ന് പേരോളം ഇരിക്കുന്നുണ്ട്, ശരിയല്ലേ. അതിലൊരു സ്ത്രീയുണ്ട്, ഒരാണുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളുവന്റെ ഒരു വീണ, വീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
സാധാരണ വീണ പോലത്തെ അല്ല ഗ്രാമത്തിൽ ഉള്ള ആളുകൾ അവരുണ്ടാക്കുന്ന ഒരു തരം വീണ ഗ്രാമത്തിലുള്ള ആളെന്ന് വെച്ചാൽ പുള്ളുവെന്ന് പറയുന്ന ഒരു വർഗമാണ് ഒരു ജാതിയാണ് അവർ പാടുന്ന പാട്ടാണത് അപ്പോൾ ഒരു വീണയുണ്ട് പിന്നെ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുടമുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു എഴഞ്ഞഴഞ്ഞ പാട്ടാണ് എന്നുവെച്ചാൽ പാട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം അങ്ങനെ വലിയ ഈണമോ ഒന്നുമില്ല അവർ പാടുന്നത് പുള്ളുവൻ്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗങ്ങളെ കുറിച്ചുള്ളതാണ് പുള്ളുവൻ പാട്ട് നാഗങ്ങളെ കുറിച്ചുള്ളത് നാഗങ്ങളെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെന്ന് പറയാൻ പറ്റില്ല കാരണം അവർ കശ്യപ പ്രജാപതിയുടെ മക്കളാണ് കശ്യപ പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് കശ്യപ പ്രജാപതി അവര് ഭൂമിയിൽ ഈ ലോകത്ത് എങ്ങനെയാണ് പാമ്പുകൾ ഉണ്ടായത് പാമ്പിന്റെ നാഗരാജാവ് നാഗയക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഞ്ചൽ മേരി അവിടെ പോയാവോ അവരുടെ പാമ്പുകളുടെ ചരിത്രം ആ വംശത്തിന്റെ ചരിത്രമാണ് അവർ പാടുന്നത് ചിങ്ങം പിറക്കുമ്പോൾ ഈ പുള്ളുവനും പുള്ളുവത്തിയും മലകൾ തോറും കയറി ഇറങ്ങി നടന്ന് നമ്മുടെ നാട് മുഴുവൻ നടന്ന് വീടുകളുടെ മുൻവശത്ത് വന്ന് അവരിയിരിക്കും എന്നിട്ട് അവർ പാടും അത് പാടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും മാറി ആ കുടുംബത്തിനും മാത്രമല്ല മലയാള നാടിനും ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ സർപ്പദോഷങ്ങളിൽ നിന്നൊക്കെ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കൈനോട്ടക്കാരൊക്കെ പറയും അപ്പൊ അങ്ങനെ സർപ്പദോഷം മാത്രമല്ല അങ്ങനെ സകല ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മലയാള നാടിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പുള്ളുവന്മാർ പാട്ട് പാടുന്നത് അങ്ങനെ ചിങ്ങം പിറക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് വന്നിരുന്ന ഒരു പാട്ട് പാടും എന്തിനാ പഴയ സിനിമകളിലൊക്കെ ഉണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ നമ്മുടെ നാടിന്റെ ഒക്കെ ദുരിതങ്ങളും ഇല്ലായ്മകളും നശിച്ച് നന്മയുണ്ടാവാനും സമൃദ്ധി ഉണ്ടാവാനുമാണ് പാട്ട് അത് പുള്ളുവന്മാർ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട ആളുകളാണ് ആ പാട്ട് പാടുന്നത് ഇന്ന് അങ്ങനെ പുള്ളുവൻ പാട്ടൊന്നും അങ്ങനെ വളരെ പ്രചാരത്തിലില്ല കാരണം പുള്ളുവന്മാർക്കൊക്കെ ജോലി കിട്ടിപ്പോയി അപ്പൊ അതുകൊണ്ട് പാടാൻ ആളില്ല ഗവൺമെന്റ് ജോലി കിട്ടിപ്പോയി അങ്ങനെ പാട്ട് പാടുന്നത് പുള്ളുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽ താണയാളാണ് ജാതിയൊക്കെ ഉണ്ടെന്ന് പിള്ളേർക്ക് അറിയാമല്ലോ പുള്ളുവൻ പാട്ട് പാടുന്നത് നാടിന്റെ മുഴുവൻ നന്മയ്ക്കായിട്ടാണ് മിസ് എന്താ പറഞ്ഞത് മിസ് പറഞ്ഞത് കവി ആർക്കു വേണ്ടി പാടണം എന്ന് മിസ് പറഞ്ഞു കവി സമൂഹത്തിന് വേണ്ടി പാടണം സമൂഹ നന്മയ്ക്ക് വേണ്ടി പാടണം പുള്ളുവൻ പാടുന്നത് ആർക്കു വേണ്ടിയാണ് പുള്ളുവൻ പാടുന്നത് വീടിന്റെയും നാടിന്റെയും ഐശ്വര്യത്തിന് വേണ്ടിയാണ് നോക്കിയേ അപ്പോൾ കവി സ്വയം അടയാളപ്പെടുത്തുന്നു നോക്കി മക്കളെ പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ അങ്ങനെ വലിയ ആഢ്യനോ ശ്രേഷ്ഠനായ കവിയോ ഒന്നുമല്ല പിന്നെ ആരാ ഞാനൊരു പുള്ളുവൻ പക്ഷെ എന്റെ പാട്ടിനൊരു ഉദ്ദേശമുണ്ട് എന്താണ് പാട്ടിന്റെ ഉദ്ദേശം നാടിന്റെ നന്മയും ഐശ്വര്യവും പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ജോലിയുണ്ട് എനിക്ക് എന്താ ജോലി പായും കുടയും നെയ്യും പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ നമ്മൾ ബെഡിലാണ് കിടക്കാം പണ്ടത്തെ ആൾക്കാർ ബെഡിലല്ല കിടന്നിരുന്ന പായിലാണ് പായ നെയ്ത് കൊണ്ടുവരും പായും കുടയും നെയ്യും പണ്ടൊക്കെ ഈ കുടയൊക്കെ വന്നതിനും ഓലക്കുടയായിരുന്നു അപ്പൊ അങ്ങനെ പായ നെയ്യും ഓലക്കുട ഉണ്ടാക്കും പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പിന്നെ കൈവേല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 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 കൈവേല എന്ന് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റാണ് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും പായ നെയ്യും സാധാരണക്കാരനാണ് സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള ജോലിയുമാണ് ചെയ്യുന്നത് സാധാരണക്കാരാണ് കവി സാധാരണക്കാർക്ക് വേണ്ടി പാടുന്നവനാവണം ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നയനായന പച്ചമണ്ണിന്മ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ വെരി ഗുഡ് ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വം ഈ അശ്വമേധം എന്ന് പറഞ്ഞ കവിത എഴുതിയ കവി ആരാണെന്ന് അറിയാമോ വേരി ഗുഡ് വയലാർ രാമവർമ്മ
പച്ചമണ്ണിൻ മനുഷ്യത്വം കവി സാധാരണക്കാർക്ക് വേണ്ടി പാടണം. ദേ വൈലോപ്പള്ളിയും അതെ, കവി ആർക്ക് വേണ്ടി പാടണം? സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് കവി പാടേണ്ടത്. നോക്കൂ, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും. പഴയൊരു പുള്ളുവനാണ് ഞാൻ, പണി എന്താന്ന് വെച്ചാൽ പായ നെയ്യും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ. വലിയ പണക്കാർക്ക് പായും കുടയൊന്നും വേണ്ട. പായും കുടയും നെയ്യും പിന്നെ പല കൈവേക്കും, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. പുഞ്ചകൾ കൊയ്യുമാ കൊയ്ത്തിന്റെ സമയത്ത്, പാടത്ത് കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പുഞ്ചകൾ കൊയ്യും കാലം. പുഞ്ച നെല്ലാണ്. പുഞ്ചകൾ കൊയ്യും കാലം, കറ്റമെതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ. അങ്ങനെ നെല്ല് കൊയ്യുന്ന സമയത്ത് കറ്റമെതിക്കുന്ന പെൺകിടാങ്ങളുണ്ട്, പെൺകുട്ടികൾ, സ്ത്രീകൾ കറ്റമെതിക്കുക. ഇന്നിപ്പോ കറ്റമെതിയല്ല, ഇന്നിപ്പോ കറ്റ തലലാണ്. കറ്റ തലെന്ന് വെച്ചാൽ കറ്റ എടുക്കുക, അതിട്ട് പാറയുടെ മുകളിലേക്ക് ഭയങ്കരമായിട്ട് അടിക്കുക, അങ്ങനെയല്ല പണ്ട്. പണ്ട് ആ കറ്റ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന ഒരു ഇങ്ങനെ മരത്തിന്റെ ഒരു കമ്പി ഇങ്ങനെ നാട്ടിയിരിക്കുക, അത് കമ്പിൽ പിടിച്ച് ആ കറ്റ കാലുകൊണ്ട് ചവിട്ടി മെതിക്കണം. അപ്പൊ ആ ചവിട്ടി മെതിക്കുന്നതിനൊരു കറ്റ, അതായത് ഇങ്ങനെ കൊയ്ത്തുപാട്ടൊക്കെ ഉണ്ട്, കൊയ്യണ പാട്ട്. ഇത് കറ്റ മെതിക്കണ സമയത്ത് നല്ല അധ്വാനം വേണം, കാരണം ആ കറ്റയിൽ നിന്ന് നെൽമണികൾ താഴേക്ക് ഉതിർന്ന് വീഴണ്ടേ. അതിന് നല്ലതായിട്ട് പാടുപെടണം. കറ്റ മെതിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ, ഞാൻ മെതിച്ചിട്ടുണ്ട് എനിക്കറിയാം. കറ്റമെതിക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, വളരെയേറെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകും ഈ പണിയെടുക്കുമ്പോൾ. അപ്പോൾ ആ കഷ്ടപ്പാടിന്റെ, ആ കഠിനമായ യത്നത്തിന്റെ, കഠിനമായ പ്രവൃത്തിയുടെ, അതിന്റെ ആയാസം മറക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കവി പാട്ടുപാടും. പാടവരമ്പത്തിരുന്ന് പഴയൊരു പുള്ളുവനായി പാട്ടുപാടിയ കവിയാണ് വൈലോപ്പള്ളി. നോക്കി മക്കള്, എന്താണ് എന്താണ് ജോലി? പായും കുടയൊക്കെ നെയ്യും, ചില ചില ചെറിയ ചെറിയ പണികൾ ചെയ്യും. അതിന്റെ കൂടെ പുഞ്ചകൾ കൊയ്യും കാലം, നെല്ല് കൊയ്യുന്ന കാലത്ത് എന്ത് ചെയ്യും? കറ്റമെതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാരുടെ, കറ്റമെതിച്ച് കറ്റമെതിച്ച് കിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, വല്ലാതെ ബുദ്ധിമുട്ട് സമയത്ത് കറ്റമിതയ്ക്കും, കുട്ടികള് കറ്റമെതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാർ. ഗ്രാമത്തിലെ പെൺകുട്ടികള് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? നെല്ല് കൊയ്ത് കഴിയുമ്പോൾ കറ്റമെതിക്കുകയായിരിക്കും. കറ്റമെതിക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, അവർക്ക് സന്തോഷം ഉണ്ടാവാൻ. അവരാ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടും മറക്കാൻ വേണ്ടി അവരുടെ മനസ്സ് സന്തോഷം കൊടുക്കണ്ടേ? അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ വേണ്ടി ഞാൻ പാട്ടുപാടും. കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, കറ്റമെതിക്കുന്ന ഒരു ഡാൻസാണ്. കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, നർത്തന കലവികൾ നൃത്തത്തിന്റെ ആംഗ്യം, നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും. മനോഹരമായ നാടൻ പാട്ടുകൾ പാടിയിരിക്കും ചാരേ. ഞാൻ അടുത്തിരിക്കും. ആ പെണ്ണുങ്ങൾ കറ്റമെതിക്കുമ്പോ അവിടെ പാടവരമ്പത്തിരുന്ന് ഞാൻ പാട്ട് പാടും. ഏത് തരം പാട്ട്? നാടൻ പാട്ട്. അഴകിയ നാടൻ പാട്ടുകൾ പാടി, നോക്കിയിട്ടില്ല, ആ കലവികൾ പാടിയിരിക്കും ചാരേ. അടുത്ത് ഞാനും കയ്യിലെ വീണ പെണ്ണും. എന്റെ കയ്യിൽ ഒരു വീണ ഉണ്ട്, ആ പടത്തിലും കുട്ടികൾ കണ്ടണ്ടാവും വീണ. ഞാനും കയ്യിലെ വീണപ്പെണ്ണും. ആ വീണപ്പെണ്ണും എന്നുള്ള വാക്കിന്റെ അടി വരച്ചേ സ്വന്തം കവിതയെയാണ്, സ്വന്തം കവിത, വൈലോപ്പള്ളിയുടെ കവിതയെയാണ് വൈലോപ്പള്ളി വീണപ്പെണ്ണ് എന്ന് വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആ പെൺകുട്ടികളുടെ ബുദ്ധിമുട്ട്, കറ്റമെതിക്കുന്ന പെൺകുട്ടികളുടെ ആയാസം മറക്കാനായി അവരുടെ കരളുകളിൽ സംഗീതം നിറയ്ക്കുന്നു ഞാൻ. ഞാൻ പാടുന്ന പാട്ടേതാണ്? അഴകിയ നാടൻ പാട്ടുകൾ പാട്. കണ്ടോ, അഴകിയ നാടൻ പാട്ടുകൾ കണ്ടു കണ്ടോ കുട്ടികളെ. കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ. ഞാനും കയ്യിലെ വീണ പെണ്ണും. മലയാളത്തിന് ധാരാളം നാടൻ കവിതകൾ ഉണ്ടെന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. ആ പാട്ട് പാടുമ്പോൾ അവരവരുടെ ആ ആയാസം, ആ കഠിന പ്രയത്നത്തിന്റെ ബുദ്ധിമുട്ട് അവർ മറക്കും. അങ്ങനെ മറക്കാൻ വേണ്ടി പാടവരമ്പത്തിരുന്ന്
സ്വന്തം കവിതയെ വീണ പെണ്ണായിട്ടാണ് സങ്കല്പിച്ചത്. വീണ പുള്ളുവന്റെ കയ്യിൽ, കവി ആരാണ്? പുള്ളുവൻ. കവിയുടെ കയ്യിലിരിക്കുന്ന വീണ എന്താണ്? കവിയുടെ കവിത. മനസ്സിലായവനെ? കവി പുള്ളുവൻ കവിയുടെ കയ്യിലിരിക്കുന്ന വീണ പെണ്ണ് എന്ന് പറയുന്നത് കവിയുടെ സ്വന്തം കവിത. കവി ആർക്ക് വേണ്ടി പാടുന്നു? പുഞ്ചകൾ കൊയ്യും കാലം കറ്റ മെതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ. ഞാനും കയ്യിലെ വീണ പെണ്ണും. കവി ആർക്കു വേണ്ടി പാടുന്നു? കവി ആർക്കു വേണ്ടി പാടുന്നു? മോനെ, ആര്യന്താ അവിടെ നിക്കി? ഇത് എന്ത് കളിയാണ് ഈ കളിച്ചോണ്ടിരിക്കണേ? ഏഞ്ചൽ, ഇതന്നെ ഈ പിള്ളേരെല്ലാം കുത്തി ഉറങ്ങുവാണോ? മോനെ, ആർക്കു വേണ്ടിയാണ് കവി പാട്ട് പാടുന്നത്? കവി പാടവരമ്പത്തിരുന്ന് പാടുന്നു, ആർക്കു വേണ്ടി പാടുന്നു? ദേമി, എന്റെ റിയോണെ എന്തെടുക്കുക? പാടവരമ്പത്തിരുന്ന് കവി പാട്ട് പാടുന്നു, ആർക്കു വേണ്ടി പാടുന്നു? എങ്കൽ, ഏഞ്ചൽ ഇല്ലേ? ഏഞ്ചലിന്റെ ശബ്ദം ഉണ്ടാക്കണ മൈക്രോഫോൺ എവിടെ പോയി? ദൈവം, മഴ പെയ്യുവാണ് അവിടെ. കവി ആർക്കു വേണ്ടി പാടുന്നു? ഏഞ്ചലേ, ദൈവമേ. ഏഞ്ചലേ, മോളെ, കവി പാടവരമ്പത്തിരുന്ന് പാടുന്നു, ആർക്കു വേണ്ടി പാടുന്നു? അതെ, മ്യൂട്ട് ചെയ്തേക്കണേ ഏഞ്ചൽ. പിന്നെ ആരെവിടെ കേക്കാനാ? പറഞ്ഞു ആര്യ. എന്താ കറ്റമെതിക്കുന്ന? വെരി ഗുഡ്, ക്ലാസ് ചിൽഡ്രൻസ് തന്നെ കൈയടിച്ചോട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ഉറങ്ങുക. കറ്റമെതിക്കുന്ന ഗ്രാമ പെൺകുട്ടിമാരുടെ കാലുകൾ നൃത്തം ചെയ്യുന്ന രീതിയിൽ കറ്റമെതിക്കുന്ന ആ പെൺകിടാങ്ങളുടെ കരളുകൾ സന്തോഷിക്കാൻ അവരുടെ കഠിന പ്രയത്നത്തിന്റെ ബുദ്ധിമുട്ട് അവര് മറന്ന് സന്തോഷത്തോടുകൂടി അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി പാടവരമ്പത്തിരുന്നുകൊണ്ട് കവി പാടുന്നു. കവിയുടെ കൂടെ കവിയുടെ വീണപ്പെണ്ണുണ്ട്. ചെൽ കവിയുടെ കവിത കയ്യിലെ വീണ പാടുന്ന പാട്ട് നാടൻ കവിതകളാണ്, വേറൊന്നുമല്ല. സ്വന്തം മലയാളത്തിന്റെ സ്വന്തം നാടൻ പാട്ടുകളുണ്ട്, അതാണ് പാടുന്നത് കയ്യിലെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കവിയുടെ സ്വയം അടയാളപ്പെടുത്തലാണെന്ന്. അപ്പോൾ താൻ മലയാള തറവാട്ടിലെ ഏറ്റവും എളിയ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പുള്ളുവനാണ് എന്ന് പറയുമ്പോൾ, താൻ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടിയാണ് കവിത എഴുതുന്നത്. എന്റെ കവിത സാധാരണക്കാരുടെ വിഷമങ്ങളാണ്. പാടത്തു പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് എന്റെ കവിതയുടെ അടിസ്ഥാന ഘടകം. കുടിയൊഴിക്കലും കന്നിക്കൊയ്ത്തുമൊക്കെ വായിച്ചാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാവും. നോക്കിയേ, കവിതകൾ പാടിയിരിക്കും ചാരേ, ഞാനും കയ്യിലെ വീണ പെണ്ണും. അങ്ങനെ പാടുമ്പോ എന്താ കിട്ടുക? വെറ്റിലയൊന്നു മുറുക്കാനൊന്ന്, ഒരു മുറുക്കാനായിട്ട്, ഒരു മുറുക്കാനോ ഒരു വെറ്റിലയോ, വെറ്റിലയൊന്നു മുറുക്കാനൊന്നു കൊറിക്കാൻ നെല്ലു കിടച്ചാലായി. കുറച്ച് നെല്ലോ ഒരു മുറുക്കാനോ എന്തെങ്കിലും കിട്ടിയാൽ വലിയ കിട്ടണം, വേണമെന്നും ആവശ്യപ്പെടുകയില്ല, തന്നാൽ വാങ്ങിക്കും. പുള്ളുവൻ അങ്ങനെ മുണ്ടും അരിയും ഒക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് നമ്മുടെ തറവാട്ട് വീടുകളിലെ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ സന്തോഷം, അല്ലാണ്ട് അത് പിടിച്ചു വാങ്ങിക്കലില്ല. മനസ്സിലായോ? ഇങ്ങനെ ഞാൻ പാട്ട് പാടും. പാട്ട് പാടുന്ന ആർക്കു വേണ്ടി? നാടിന് നന്മയ്ക്ക് വേണ്ടി. പണിയെടുക്കുന്നവരുടെ വേദനകൾ മറന്ന് അവർ പണിയെടുക്കുവാൻ വേണ്ടി. അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി പാടുമ്പോൾ അവരെനിക്ക് ഒന്ന് മുറുക്കാൻ തന്നാലോ, അല്ലെങ്കിൽ ഒന്ന് കുറിക്കാൻ കുറച്ച് നെല്ല് തന്നാലോ വളരെ സന്തോഷം.
പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല, പ്രതിഫലങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടല്ല, തനിക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല കവി പാഠമരമ്പത്തിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കോട്ടോ, ഒന്നോടെ നോക്കോട്ടോ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും ഉടയും, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പഴയ പുള്ളുവനാണ്, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും. പായും കുടയൊക്കെ നെയ്താണ്, മഴക്കാലം വരുമ്പോ എന്റെ ജോലി അതാണ്. പുഞ്ചകൾ കൊയ്യും കാലം, അങ്ങനെ നെല്ല് കൊയ്യുന്ന സമയത്ത് ഞാൻ എവിടെ ഇരിക്കും? പാടാരംഭത്തിരിക്കും. പുഞ്ചകൾ കൊയ്യും കാലം, കറ്റമെതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ നാടൻ കവിതകൾ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ. ഞാനും കയ്യിലെ വീണ, മനോഹരമായ പാട്ട്. ഏത് പാട്ട്? നാടൻ കവിത. എന്റെ വീണ വായിച്ചുകൊണ്ട്, വീണയുടെ ശബ്ദം കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, സദാ കാണിച്ചത്. ആ വീണ വായിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്നു കുറിക്കാൻ നെല്ലു കിടച്ചാലായി. ഒരു മുറുക്ക, ഒരു വെറ്റിലയോ അല്ലെങ്കിൽ കുറച്ച് നെല്ലോ ആരെങ്കിലും തന്നാൽ വളരെ സന്തോഷം. അത്ര എളിമ. കവിയുടെ കവിതയെക്കുറിച്ചുള്ള വ്യക്തമായ അടയാളപ്പെടുത്തലാണിത്. സാധാരണക്കാർക്ക് വേണ്ടി പാട്ട് പാടുന്നവനാണ് കവി. അതിന് അധികം പ്രതിഫലമൊന്നും ഇച്ഛിച്ചുകൊണ്ടല്ല, എന്തെങ്കിലും തന്നാൽ വളരെ സന്തോഷം. നോക്കി കുട്ടികളെ, ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണെൻ സ്വന്തം കവിത. എന്റെ പാട്ട് തിരുവോണത്തിന്റെ പാട്ടാണ്. തിരുവോണത്തിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരുമയുടെയും സമഭാവനയുടെയും പാട്ട്, സമത്വ സുന്ദരമായ ഒരു ലോകത്തെ കുറിച്ചുള്ള പാട്ട്. ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണെൻ ഈ വരിയില് മലയാള നാട്ടിലെ ജനങ്ങളുടെ ജീവിതം, മലയാളത്തിന്റെ സംസ്കാരം, മലയാളത്തിന് ഒരു കാലത്ത് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കവി വേദനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ. അടുത്ത വരി വീണ്ടും വാങ്മയ ചിത്രം. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറിമണി വായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറിമണി വായിൽ തേച്ചതു. ചിങ്ങമാസം കരഞ്ഞും ചിരിച്ചും, ചെറിയ കുട്ടികളെ പോലെ ചിങ്ങമാസം കരഞ്ഞും ചിരിച്ചും ദേ വന്നു നിൽക്കണം. ചെറിയ കുട്ടികൾ കൈകാലിട്ടടിച്ച് ചിരിക്കുകയും കരയുകയും ചെയ്യും. അതുപോലെ ഒയ്യോ, പൊന്നിൻ ചിങ്ങത്തെ ഒരു ചെറിയ കുഞ്ഞായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം കൽപ്പിച്ചിരിക്കുന്നു കുട്ടികളെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം ആരോപിച്ചിരിക്കുന്നു. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുണഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചതു നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ. കവിത കേറിപ്പോണ പോക്കണ്ട. പൊന്നിൻ ചിങ്ങം കരയുകയും ചിരിക്കുകയും, ചാൽ മഴ പെയ്യുകയും വെയിൽ കാണുകയും ചെയ്യും. അതിനെയാണ് കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും ഉള്ള സമയമാണ്. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു അവിടെ കരയുകയും ചിരിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു ചിൽഡ്രൻ, സീ യു അഗൈൻ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരുന്നു. താങ്ക് യു ചിൽഡ്രൻ.